കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും നൽകേണ്ട വിഹിതം നൽകാതെയും ദ്രോഹിച്ച കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോരാടി ആദ്യ ജയം നേടിയിരിക്കുന്നു കേരളം. 13,608 കോടി രൂപ വായ്പയായും കേന്ദ്രസഹായമായും ഉടൻ നൽകണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ദൈനംദിന ചിലവിന് പോലും നട്ടം തിരിഞ്ഞ കേരളത്തിന് ഈ തീരുമാനം താൽക്കാലിക ആശ്വാസവുമായി. കേരളം ആവശ്യപ്പെട്ട ഈ തുക നൽകേണ്ടതാണെന്ന് കേന്ദ്രത്തിന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്. പക്ഷേ സുപ്രീം കോടതിയിൽ നൽകിയ കേസ് പിൻവലിച്ചാൽ തരാം എന്നതായിരുന്നു തിട്ടൂരം. അത് നടക്കില്ല എന്ന കേരളത്തിൻ്റെ നിലപാട് ഇന്ന് കോടതിയും അംഗീകരിച്ചു. അർഹിക്കുന്ന അവകാശം നിഷേധിക്കപ്പെട്ടാൽ സംസ്ഥാനത്തിന് കോടതിയെ സമീപിക്കാൻ അധികാരമുണ്ടെന്ന് കോടതി കേന്ദ്രത്തെ ഓർമ്മപ്പെടുത്തി. നാളുകൾക്ക് മുൻപ് തന്നെ കേരളത്തിന് അർഹതപ്പെട്ട തുകയാണ് നിയമ പോരാട്ടത്തിലൂടെ കേരളം ഇന്ന് നേടിയെടുത്തത്. വൈദ്യുതി മേഖലയിൽ കേന്ദ്രം നിർദ്ദേശിച്ച പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ സർക്കാരുകൾക്ക് പ്രത്യേക ധനസഹായത്തിന് അർഹതയുണ്ട്. ഇതനുസരിച്ച് ഈ സാമ്പത്തിക വർഷം 4,866 കോടി രൂപയാണ് കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ഈ തുക നേരത്തെ വിതരണം ചെയ്തു. കേരളത്തിന് ഇത് നൽകാൻ കേന്ദ്രം തയ്യാറായില്ല. ഇന്നത്തെ കോടതി നിർദ്ദേശത്തോടെ ഇത് നൽകാൻ കേന്ദ്രം നിർബന്ധിതരായി. കിഫ്ബി വായ്പയും സംസ്ഥാനത്തിൻ്റെ കടത്തോടൊപ്പം ചേർത്തതാണ് കേരളത്തിൻ്റെ ധനപ്രതിസന്ധി കൂട്ടിയത് എന്നാണ് സർക്കാരിൻ്റെ പ്രധാന വാദം. തിരിച്ചടച്ച തുകയെങ്കിലും തിരികെ തരണമെന്ന ആവശ്യത്തോടും മുഖം തിരിക്കുകയായിരുന്നു കേന്ദ്രം. ഇന്നത്തെ കോടതി നിർദ്ദേശത്തോടെ അവിടെയും കേന്ദ്രത്തിന് തിരിച്ചടി കിട്ടി. 3 വർഷമായി തിരിച്ചടച്ച 2,543 കോടി രൂപയ്ക്ക് തുല്യമായ തുക സംസ്ഥാനത്തിന് അധിക വായ്പയെടുക്കാം. സംസ്ഥാനത്തിൻ്റെ GDP കണക്കാക്കുന്നതിൽ വന്ന കേന്ദ്ര പിഴവ് കാരണം കേരളത്തിന് കടമെടുക്കുന്നതിൽ കുറവ് വന്ന 1,877 കോടിയുടെ കാര്യത്തിലും കേന്ദ്രത്തിന് മാറി ചിന്തിക്കേണ്ടി വരും. നിക്ഷേപമല്ലാത്ത ഇനങ്ങൾ കടത്തിൽ പെടുത്തരുതെന്ന സംസ്ഥാനത്തിൻ്റെ വാദവും കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഉന്നയിച്ച ആവശ്യങ്ങൾ ന്യായമായിരുന്നുവെന്ന് കോടതിയിൽ തെളിയിക്കാൻ സംസ്ഥാനത്തിനായി. പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്രത്തിന് കിട്ടിയ പ്രഹരവും. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഒട്ടും പര്യാപ്തമല്ല ഇപ്പോൾ കിട്ടുന്ന തുക. 50,000 കോടിയെങ്കിലും കിട്ടിയാലേ പ്രതിസന്ധി ഒരു പരിധിവരെയെങ്കിലും നീങ്ങുമെന്നായിരുന്നു കേരളത്തിൻ്റെ വാദം. ഇതിൽ നിന്ന് മനസ്സിലാക്കാം സംസ്ഥാനം എത്തിപ്പെട്ട പ്രതിസന്ധിയുടെ ആഴം. എങ്കിലും ഇത്രയെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞതിൽ കേരളത്തിന് ആശ്വസിക്കാം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങി പ്രതിസന്ധിയുടെ നെല്ലിപ്പടിയിലായിരുന്നു സർക്കാർ. ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങിയിട്ട് നാളുകളായി. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ജനങ്ങൾക്കിടയിൽ സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കാൻ ഇത് തന്നെ മതിയല്ലോ. കേന്ദ്രത്തിൻ്റെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. സുപ്രീം കോടതി വരെ പോയി അതിനെ തുറന്നു കാണിക്കാൻ കേരളത്തിനായി. കേന്ദ്രത്തിൻ്റെ ഈ കടുംവെട്ട് നേരിടുന്ന പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് ഇതേ വഴി സ്വീകരിക്കാനുള്ള പ്രചോദനവും. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. കടമെടുക്കാനുള്ള പരിധി കൂട്ടണമെന്നതാണ് കേരളത്തിൻ്റെ അന്തിമമായ ആവശ്യം. അതിലേക്ക് വാദമുഖങ്ങൾ കൂടുതലായി കടന്നിട്ടില്ല. പരസ്പരം ചർച്ച ചെയ്ത് പരിഹാരം കാണൂ എന്നാണ് കോടതിയുടെ നിർദ്ദേശം. അതിൽ വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്രം സ്വയമേവ തയ്യാറാകുമെന്ന് കരുതാൻ വയ്യ. അതുകൂടി നേടിയെടുത്താലേ ഇപ്പോഴത്തെ പോരാട്ടത്തിൽ പൂർണ്ണ വിജയം നേടാൻ കേരളത്തിന് സാധിക്കുകയുള്ളൂ.